നമസ്കാരം എല്ലാ വികസനത്തെയും എതിർക്കുന്ന ചിലരുണ്ട് കേരളയിൽ ജനങ്ങളെ വഴിയ തരമാക്കില്ല മുഖ്യമന്ത്രി കേരളത്തിന്റെ വികസന പദ്ധതികളിൽ വീണ്ടും പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരും തലമുറയെ കണ്ടുകൊണ്ടുള്ള ഒരു വികസനമാണ് കേരളത്തിൽ വേണ്ടതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരളത്തിലെ പദ്ധതികൾക്ക് എതിരെ പലരും നിർവാഹക വശാൽ പ്രതിഷേധിച്ചു വരുന്നതായും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സിൽവർ ലൈൻ വിഷയത്തിലെ എതിർപ്പുകളെ സംബന്ധിച്ചുള്ള യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം തിരുവനന്തപുരത്തായിരുന്നു യോഗം ചേർന്നത് കേരളയിൽ ജനങ്ങളെ വലിയ തരമാക്കിയുള്ള വികസനമല്ല എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ നാടിന്റെ സമഗ്ര വികസനമാണ് ചൂണ്ടിക്കാട്ടിയത് മഹാഭൂരിപക്ഷം പലപ്പോഴും വികസനത്തിന് പുറത്തായിരുന്നു എല്ലാ പ്രദേശത്തെയും സ്പർശിക്കുന്ന രീതിയിൽ ഉള്ള വികസനമാണ് എൽ ഡി എഫ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വഹിക്കുന്നത് വിവിധ മേഖലകൾ വികസിച്ചു വരണം കേരളത്തിൽ പശ്ചാത്തല സൗകര്യ വികസനം പ്രധാന ഘടകമാണ് കേരളത്തിൽ വിഭവശേഷി കുറവാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ബജറ്റിന് മുഴുവൻ ചെലവ് വഹിക്കാൻ സാധിക്കാത്ത സ്ഥിതി നിലവിലുണ്ട് ഈ സ്ഥിതി തരണം ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇ എം എസിന്റെ സർക്കാർ ഭരണം മുതൽ ഇങ്ങോട്ടുള്ള ഇടതു സർക്കാരുകളാണ് കേരളത്തിൽ വികസനത്തിനുവേണ്ടി പലതും ചെയ്തത് കേരളത്തിൽ ഇ എം എസ് സർക്കാർ ആണ് എല്ലാ വികസനത്തിനും അടിത്തറയിട്ടത് ശരിക്കും കേരള മോഡലിന് തുടക്കം കുറിച്ചത് ഇ എം എസ് സർക്കാരാണ് അക്കാലത്ത് കാർഷിക പരിഷ്കരണ നിയമത്തെയും പലരും എതിർത്തിയിരുന്നു ഇതിനെ പെരുപ്പിച്ച് കാണിച്ച് രാജ്യം കണ്ട ഏറ്റവും ജനാധിപത്യ വിരുദ്ധ നീക്കത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ സർവത്രിക വിദ്യാഭ്യാസം നടപ്പാക്കിയിരുന്നു എല്ലാവർക്കും സ്കൂളിൽ പോകാൻ കഴിയുന്ന സാഹചര്യം ആദ്യം കേരളത്തിനുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കിഫി വഴി അമ്പതിനായിരം കോടി രൂപയുടെ വികസനമെന്നാണ് സർക്കാർ പറഞ്ഞത് പക്ഷേ കേരളത്തിൽ നടപ്പിലാക്കിയത് അറുപതിനായിരം കോടിയുടെ വികസനമാണ് ദേശീയപാതയുടെ സ്ഥിതി കേരളത്തിൽ വളരെ മോശമായിരുന്നതായി മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മറ്റ് സംസ്ഥാനങ്ങളിൽ വീതി കൂടിയ പാതയാണ് എന്നാൽ കേരളത്തിൽ ദേശീയപാത വികസനം നടപ്പായില്ല ഇവിടെ നാൽപ്പത്തഞ്ച് മീറ്റർ റോഡ് വേണമെന്ന് സർവകക്ഷി യോഗം തീരുമാനിച്ചിരുന്നു എന്നാൽ യു സർക്കാർ ഇതിനുവേണ്ടി ഭൂമി ഏറ്റെടുത്തിരുന്നില്ല യു ഡി എഫിനെ കുറ്റപ്പെടുത്തിയുടെ വിമർശനമായിരുന്നു പിണറായി ഉന്നയിച്ചത് കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ ദേശീയപാത അതോറിറ്റി ഭൂമിയെടുക്കാൻ തടസ്സം നിന്നിരുന്നു കേരളത്തിൽ ദേശീയപാത നടപ്പിലാക്കാൻ ചെലവ് കൂടുതലാണെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നത് ഇതിന് പിന്നാലെ വിഷയം തർക്കമായി മാറി എന്നാൽ ഗഡ്കരിയുടെ ഇടപെടലിലൂടെ ചർച്ച ഒത്തുതീർപ്പിലെത്തി ഭൂമി ഏറ്റെടുക്കാൻ കാൽഭാഗം കേരളം നൽകേണ്ടി വന്നു അയ്യായിരത്തിലധികം കോടി രൂപ കൊടുക്കേണ്ടി വന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി ഭൂമി ഏറ്റെടുക്കാൻ പാടില്ല എന്നൊരു പ്രക്ഷോഭം വന്നാൽ സർക്കാർ സംവിധാനത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം അതാണ് ചെയ്യാനുള്ളത് ആരുടെയെങ്കിലും വാശിക്ക് മുന്നിൽ നോക്കി നൽകാൻ സർക്കാരിന് ആകില്ലെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി കേരളത്തിലെ ജനങ്ങളോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും ആർക്കും അതൃപ്തി ഉണ്ടാകില്ല അന്ന് അതൃപ്തി പ്രകടിച്ചവർക്ക് പിന്നീട് അതിൽ നിരാശ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഗെയിൻ പൈപ്പ് ലൈൻ നടപ്പാക്കാനാവില്ല എന്ന് വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ പദ്ധതി പൂർത്തിയായി ഇവിടെ അടുക്കളയിലേക്ക് പൈപ്പ് ഗ്യാസ് എത്താൻ പോകുന്നു കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം നിലവിൽ ദേശീയ ദേശീയപാത വികസനം നന്നായി പണി നടന്നു വരുന്നു തീരദേശ മലയോര ഹൈവേകളുടെ നിർമ്മാണം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് റെയിൽവേ കേരളത്തെ അവഗണിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്